ചികിത്സാ രംഗത്ത് ഏറെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന യുനാനി വിഭാഗത്തിന്റെ എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടിയ ഹോസ്പിറ്റൽ ഹീലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനെസ് ഹബ് പൂക്കോട്ടുംപാടം. വിശ്വാസം വിളക്കി ചേർത്ത സുവർണ ബന്ധം അലിസൺ ഗോൾഡ് സൂക്ക് ഗോൾഡ് ഡയമണ്ട് സിൽവർ എം ആർക്കേഡ് മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ. പോരൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രന്ഥശാല അടച്ചുപൂട്ടിയെന്ന CPM SFI ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി റാഷിദ. CPMന് പുതിയ LC സെക്രട്ടറിയെ എടവണയിൽ നിന്ന് കണ്ടെത്തേണ്ട ഗതികേടാണ്. ഇത് ചർച്ചയാവാതിരിക്കാനാണ് നിരന്തരം പഞ്ചായത്തിനെതിരെ അടിസ്ഥാന വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എത്ര SFIക്കാർക്ക് ഗ്രന്ഥശാലയിൽ അംഗത്വമുണ്ടെന്നും പ്രസിഡന്റ് ചോദിച്ചു. പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി വി അർജുൻ ചുമതലയേറ്റതിനു ശേഷം കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഭരണസമിതിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയുമായി ഭരണസമിതിയും രംഗത്തെത്തി. തുടർന്ന് അർജുൻ വീണ്ടും ചെറുകോടങ്ങാടിയിലെ ഗ്രന്ഥശാല അടഞ്ഞുകിടക്കുകയാണെന്നും ഭരണസമിതിയാണ് കാരണക്കാരെന്നും ആരോപിച്ച് രംഗത്ത് വന്നു. ഇതിന് പുറകെ SFIയും ഭരണസമിതിക്കെതിരെ സായാഹ്ന ധർണ നടത്തി. ഇതിന് മറുപടിയായാണ് വി റാഷിദ് രംഗത്തെത്തിയത്. ഒരു CPMന് പോരൂർ പഞ്ചായത്തിലുള്ള ഒരു LC സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ എടവന്ന പഞ്ചായത്തു നിന്ന് ഒരാളെ കൊണ്ടുവരേണ്ട ഗതികേട് പൊതുജനങ്ങളെ മുന്നിൽ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിനെതിരെ നിരന്തരമായി വാസ്തവ വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് CPMഉം അതിൻ്റെ പോഷക സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പോരൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരുപാട് സമയം അടഞ്ഞുകിടന്ന ഒരു ലൈബ്രറി കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന സമയത്താണ് തുറന്ന് പ്രവർത്തിക്കുന്നത് തുടങ്ങിയത്. ഈ ഒരു ഭരണസമിതി വന്ന് നമ്മളവിടെയുള്ള നമ്മുടെ സ്റ്റാഫിൻ്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസാണ് അവിടെ ഉള്ളത്. അവിടെ 2000 പുസ്തകമുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ ആ പുസ്തകങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. CPMന്റെ താത്വികാചാര്യന്മാരുടെ പേരുള്ള പുസ്തകമല്ലാതെ അവിടെ എത്ര പുസ്തകം കാര്യപ്രധാനമായി ഉണ്ട് എന്നുള്ളത് വിലയിരുത്തേണ്ട കാര്യമാണ്. ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലെങ്കിൽ അതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമാവില്ല എന്ന ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിലായിരിക്കണം ഇന്ന് അത്തരം ഒരു ആരോപണവുമായിട്ട് വന്നിട്ടുള്ളത്. അവിടെ എത്ര SFIക്കാർ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഒരു അവസരം പഞ്ചായത്തിനും ലൈബ്രറിയുടെ ഇത്തരമൊരു ലൈബ്രറി നന്നായി പോരൂർ പഞ്ചായത്തിൽ നടക്കുന്നുണ്ട് എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇത്തരമൊരു അവസരം തന്നതിന് ഇത്തരം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ അഭിനന്ദിക്കാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി. കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലത്താണ് ഗ്രന്ഥാലയം തുറന്നത്. അന്ന് നിയമിച്ച ലൈബ്രറിയൻ്റെ പ്രകടനം മോശമായിരുന്നു. ലൈബ്രറിയിലുള്ള 2000 പുസ്തകങ്ങളിൽ അധികവും CPM താത്വികാചാര്യന്മാരുടേതാണ്. പുതിയ ലൈബ്രറിയനെ നിയമിക്കാൻ കഴിഞ്ഞ 17 ചേർന്ന ബോർഡിൽ തീരുമാനിച്ചതായും അതുവരെ പഞ്ചായത്തിലെ ഒരു ജീവനക്കാരെ ചുമതല ഏൽപ്പിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു. ഒരു പ്രവർത്തനവും കാര്യമായി നടത്താത്ത ഒരു ലൈബ്രറിയൻ, ആ ലൈബ്രറിയന് അടുത്ത 2022 ഓഗസ്റ്റ് 27 അവരുടെ കരാർ ദീർഘിപ്പിക്കണമെന്ന കത്ത് പരിഗണിക്കുകയും 10/1 നമ്പർ തീരുമാന പ്രകാരം 3 അവരുടെ കരാർ പുതുക്കാനുള്ള ഒരു തീരുമാനമെടുത്തത് അവരുടെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് പോകാവൂ എന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ കർശനമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ അവരുടെ പുതുക്കി കൊടുക്കാനുള്ള തീരുമാനം അവർ താല്പര്യമില്ല എന്ന് ഏതൊക്കെയോ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു കാരണവും പറയാതെ ലീവെടുത്ത് പോവുകയാണ് ഉണ്ടായത്. ആ ലീവെടുത്ത് പോയി വെറും ഓണത്തിന് ശേഷമുള്ള വളരെ കുറഞ്ഞ ദിവസമാണ് അവിടെ അടഞ്ഞു കിടന്നു എന്ന് പറയപ്പെടുന്നത്. അതിനുശേഷം നടന്ന ആദ്യത്തെ ഭരണസമിതി യോഗം 17/9/2022 ഭരണസമിതി യോഗത്തിലെ 8/1 നമ്പർ തീരുമാന പ്രകാരം അവിടെ പുതിയ ലൈബ്രറിനെ വെക്കാനും അതുവരെ 8/2 നമ്പർ തീരുമാന പ്രകാരം നിലവിലുള്ള പഞ്ചായത്തിന് ഉടമസ്ഥതയിലുള്ള പഞ്ചായത്തിൻ്റെ ഒരു സ്റ്റാഫിന് താൽക്കാലിക ചുമതലയും നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ CPMലെ പടലപ്പിണക്കങ്ങൾ പറഞ്ഞാണ് പ്രസിഡന്റ് അടക്കം തിരിച്ചടിക്കുന്നത്. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ.